ശ്രീ ഫക്രദ്ദീൻ അലി, താങ്കൾ പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു. നമുക്ക് ഒരുപക്ഷെ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കേരളത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഒരു തുടക്കമാകുന്ന ചർച്ചയാകട്ടെ ഇതെന്ന് ഞാൻ ആശിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ചധികം കാലമായി, കാരണം ഈ മയക്കുമരുന്നൊക്കെ ചർച്ച ചെയ്ത് കേൾക്കാൻ നമുക്ക് ആളെ കിട്ടുമോ നമ്മുടെ സംസ്ഥാനത്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാരെ കേൾക്കുന്നുള്ളൂ എങ്കിൽ പോലും ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ശ്രീ ഫക്രദ്ദീൻ അലി, തീർച്ചയായും നല്ല ഒരു ഇടയ്ക്കൊന്ന് രണ്ട് രാഷ്ട്രീയം കലർന്നു വന്നിരുന്നെങ്കിൽ വളരെ നല്ല ചർച്ചയാണ്. ഇത്തരം ചർച്ചകളാണ് ശരിക്കും നമുക്ക് വേണ്ടത്. കാരണം ഒരു അധ്യാപകൻ എന്ന രീതി എനിക്കറിയാം, നമ്മുടെ പല മാതാപിതാക്കൾക്കും നല്ല ആദിയുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ പോലെ, കരീബിയൻ രാജ്യങ്ങൾ പോലെ, ഇതൊരു ഫാഷനായി മാറുന്ന ഒരു വല്ലാത്ത അവസ്ഥാവിശേഷം പുതിയ ജനറേഷൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷേ 99% പിള്ളേരും അങ്ങനെയല്ല, 1% ഉള്ളൂ. ഇതിനു മുമ്പ് ഹിപ്പിസത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെയും ശബരീൻ്റെയൊക്കെ ഒരു കാലഘട്ടം വന്നപ്പോൾ അത് ഞങ്ങളൊക്കെ പ്രാക്ടിക്കലായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പെറ്റി പൊളിറ്റിക്സിനപ്പുറം നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനും ദീർഘവീക്ഷണത്തോടുകൂടി പെറ്റി പൊളിറ്റിക്സിന് അപ്പുറത്ത് നിന്നുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചിട്ടില്ല, മൊത്തം പ്രശ്നമായിരിക്കും. പിന്നെ ഒറ്റ കാര്യം, ശിവശങ്കരൻ പറഞ്ഞിട്ട് കാര്യം, കേരളത്തിന് മുമ്പ് ഒരു വ്യവസായി കൊല ചെയ്യപ്പെട്ടിരുന്നു, യുവ വ്യവസായി. അന്ന് അയാളെ പറ്റി പറഞ്ഞിട്ട് കാര്യം ഡ്രഗൊക്കെ ആണ്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഈ സിനിമക്കാർ, നമ്മൾ 4 പേര് എവിടെ പോയി നിഷാദിന് ആളുകൾ ആദ്യം കൈ കൊടുക്കും. എന്തുകൊണ്ടാണ്? നിഷാദ് സെലിബ്രിറ്റി സിനിമക്കാരനാ. ഇങ്ങനെ ഒരു ദുര്യോഗം ഈ സിനിമക്കാർക്കുണ്ട്. മറ്റുള്ളവർ അങ്ങനെ അധികം ചർച്ച ചെയ്യപ്പെടില്ല. അതാ പിന്നെ രാഷ്ട്രീയക്കാരുള്ള കേസുകളുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, വിടുന്ന കേസുകളെ ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, ശ്രീ ശബരിനാഥൻ, അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ ഭരണത്തിലുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവരായാലും ഇങ്ങനെയുള്ള രാഷ്ട്രീയ വിവാദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വിവാദങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് വളരെ കോമ്പിറ്റൻ്റായ അന്വേഷണ ഏജൻസി വിവാദങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമാത്ര പ്രസക്തമായ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമല്ലോ. ഇപ്പോൾ തന്നെ ഈ ശൈലജ ടീച്ചർ പറയുന്നുണ്ട്, ഈ മാസം സെപ്റ്റംബർ 15,000-20,000 ഒക്കെ കോവിഡ് കേസുകൾ വരും എന്ന്. അപ്പോൾ ഈ ഒരു വളരെ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അപ്രധാനമാകുകയും ഇപ്പോൾ മാധ്യമങ്ങൾ പോലും ഏകദേശം കൈവിട്ട് കഴിഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ വിവാദങ്ങളും അവസാനിപ്പിച്ച് കോവിഡിലേക്ക് തിരിയണം എന്നുള്ളതല്ല. എന്നിരുന്നാലും നമ്മളുടെ ടോപ്പ് പ്രയോറിറ്റിയുള്ള വിഷയങ്ങൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ വീഴ്ച ഞാൻ കാണുന്നത്, ഇപ്പോൾ കള്ളക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിലുണ്ടാകുമ്പോൾ, മയക്കുമരുന്ന് ലോബികൾ പ്രവർത്തിക്കുന്നുവെന്ന പരാതികൾ ഉണ്ടാകുമ്പോൾ, സമയത്തിടപെട്ട അന്വേഷണങ്ങൾ നടത്തുന്നില്ല എന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. ശ്രീ ശബരിനാഥൻ. അല്ലാതെ ഇപ്പം നമ്മൾ ഈ ഒരു കോവിഡ് സമയം തുടങ്ങിയ കാലം മുതൽക്ക് ധാരാളം വിവാദങ്ങൾ വന്നിട്ടുണ്ട്. ആ പല വിവാദങ്ങളും നമ്മൾ ഇത്രയധികം ദിവസം ചർച്ച ചെയ്യുന്നത് കോവിഡിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തെറ്റുകൾ നടക്കുന്നത് കൊണ്ടാണ്. സ്പ്രിംഗ്ലർ ആവട്ടെ, പിന്നെ പറഞ്ഞ പമ്പ മണലൂട്ട് ആവട്ടെ, പിന്നെ സ്വർണ്ണക്കടത്ത് നമ്മൾ മാസങ്ങളായി ചർച്ച ചെയ്യുകയാണ്. പക്ഷേ ഇതിലൊക്കെ എല്ലാ വിഷയങ്ങളിലും ഒരു കോമൺ പാറ്റേൺ ഉള്ളത് സർക്കാർ ഇതിലെടുക്കുന്ന നിലപാട് 2 സ്റ്റെപ്പ് പിന്നോട്ടാണ്. ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന് ഭയപ്പെടാനൊന്നുമില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുക. ഇന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് വിഷയത്തിൽ നമ്മൾ അധികം രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലെങ്കിലും ആ വിഷയത്തിൽ പോലും സർക്കാരിന് നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ഈ വിഷയത്തിൽ സ്വമേധയാ സർക്കാർ തീരുമാനമെടുത്തുകൊണ്ട് തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരം അതാരായാലും ചെയ്യുവാനുള്ളത് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഒരു തുടക്കമാകട്ടെ ഈ ചർച്ച എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാവിയിൽ അലയടികൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതിന് ഈ പറഞ്ഞ ചില നെക്സസുകൾ, അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു, അത് സിനിമാ മേഖലയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ചില ദുഷിച്ച പ്രവണതകൾ സിനിമാ മേഖലയിലും ഉണ്ട്. അത് കൂടുതൽ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഒരു അടിമുടിയായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള വളരെ ചടുലമായിട്ടുള്ള ഇടപെടലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഡ്രഗ് ഇൻഡസ്ട്രിയെ മനസ്സിലാക്കാൻ ഇന്ന് തന്നെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ഒക്കെ TV സീരീസ് കാണുന്ന കൊച്ചു പിള്ളേർക്ക് ഇവിടുത്തെ എക്സൈസ് ഉദ്യോഗസ്ഥരെക്കാർ കൂടുതൽ ഈ ഒരു രംഗത്തെക്കുറിച്ച് അറിയാം. അത്യാവശ്യം ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞ TV കാണുന്ന ആളുകൾക്ക് ഇതിന് നമ്മൾ ആരെക്കാളും, നമുക്ക് ഈ പാനലിലുള്ള എല്ലാ ആളുകളെക്കാളും പോലെ വിജ്ഞാനം ബ്രേക്കിംഗ് ബാഡ് കാണുന്ന കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള, ഞാൻ പറഞ്ഞില്ലേ, ചടുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ വിഷയങ്ങളിലേക്ക് സർക്കാർ കൂടുതൽ ഗൗരവമായിട്ട് ശ്രദ്ധ ചെലുത്തണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ശ്രീ ശബരിനാഥൻ, നമ്മളെ സമയം പ്രശ്നമായതുകൊണ്ട് ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. മറ്റു വിഷയവുമായി എൻകൗണ്ടറിന് നാളെ രാത്രി 8 മണിക്ക്.